നമസ്കാരം, വെൽക്കം ടു Race2IAS. Race2IASന്റെ യൂട്യൂബ് ചാനലിൽ ധാരാളം ആളുകൾ സിവിൽ സർവീസ് സംബന്ധമായ ഒത്തിരി സംശയങ്ങൾ നിരന്തരം പോസ്റ്റ് ചെയ്യാറുണ്ട് പല വിഷയങ്ങളെക്കുറിച്ച്. അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് ഈ സംശയങ്ങളൊക്കെ ഒക്കെ ഒരു ആൻസർ കൊടുത്തുകൊണ്ട് ഒരു പ്രോഗ്രാം നമ്മുടെ ചാനലിൽ ഇപ്പോൾ ചെയ്താലോ എന്ന് ചിന്തിച്ചത്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പട്യാല ജില്ലയിലെ അസിസ്റ്റന്റ് കളക്ടറായ ഡോക്ടർ നിർമ്മൽ ഔസേപ്പച്ചനുമായിട്ട് ഈ ആശയം പങ്കുവെക്കുകയും അങ്ങനെ നമ്മൾ ഒരു പുതിയ ഒരു പ്രോഗ്രാം ഇന്ന് നമ്മളിവിടെ തുടങ്ങുകയാണ്. പ്രോഗ്രാമിൻ്റെ പേര് മറ്റൊന്നുമല്ല, സിവിൽസ് ക്ലിനിക് വിത്ത് ഡോക്ടർ നിർമ്മൽ ഔസേപ്പച്ചൻ IAS. സിവിൽ സർവീസ് സംബന്ധമായ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഓരോ എപ്പിസോഡിലും ഡോക്ടർ നിർമ്മൽ ഔസേപ്പച്ചൻ IAS ആൻസർ ചെയ്യും. ഏറ്റവും ആധികാരികമായ, ഏറ്റവും സമഗ്രമായ രീതിയിൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഉത്തരം നൽകാനുള്ള ഒരു ശ്രമമാണ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഞങ്ങൾ അതിനുള്ള ഉത്തരങ്ങൾ വരും ദിവസങ്ങളിൽ തീർച്ചയായും ഈ ഒരു പ്രോഗ്രാമിലൂടെ നൽകുന്നതായിരിക്കും. സോ വെൽക്കം ടു സിവിൽസ് ക്ലിനിക് വിത്ത് ഡോക്ടർ നിർമ്മൽ ഔസേപ്പച്ചൻ IAS. സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ സംശയം ഇതാണ്. നമ്മൾ സിവിൽ സർവീസ് എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് IAS ആണ് അല്ലേ? പലരും ഇതിനെ IAS എക്സാം എന്നാണ് ഇനി വിളിക്കുക തന്നെ. എന്നാൽ IAS മാത്രമല്ല, വളരെ വൈവിധ്യം നിറഞ്ഞ ഒത്തിരി സർവീസുകൾ ഇന്ത്യൻ സിവിൽ സർവീസിലുണ്ട്. സോ അതിനെക്കുറിച്ച് നമുക്ക് ഡോക്ടർ നിർമ്മൽ ഔസേപ്പച്ചന്റെ കയ്യിൽ നിന്ന് ഇന്ന് നമുക്ക് കേൾക്കാം. സിവിൽ സർവീസ് പരീക്ഷ എന്നത് UPSC നടത്തുന്ന, അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഒരു ദേശീയ പരീക്ഷയാണ്. ഈ പരീക്ഷയിൽ ഏകദേശം 24 സിവിൽ സർവീസുകളിലേക്ക് വേണ്ടിയിട്ടാണ് ഉള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണിത്. പൊതുവെ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളത് IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും IPS, പോലീസ് സർവീസ്, ഫോറിൻ സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇങ്ങനെ 3 സിവിൽ സർവീസുകൾ വളരെ പരിചിതമാണ്. അതായത് ഇവയെ കൂടാതെ മറ്റ് 24ഓളം സർവീസുകൾ നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കാം. റവന്യൂ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, ഡിഫൻസ് അക്കൗണ്ട് സർവീസ്, റെയിൽവേയുടെ പല സർവീസുകൾ, അങ്ങനെ 24ഓളം സർവീസുകൾ. ഇതെല്ലാം തന്നെ ഗ്രേഡ് A സർവീസുകളാണ്. 2 3 ഗ്രേഡ് B സർവീസുകളോട് ചേർന്ന 24 സർവീസുകളിലേക്കാണ് പരീക്ഷ നടക്കുന്നത്. ഇതിൽ ഓൾ ഇന്ത്യ സർവീസുകൾ എന്ന് പറയപ്പെടുന്നത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസുമാണ്. ഇത് രണ്ടും മാത്രമാണ് ഓൾ ഇന്ത്യ സർവീസുകൾ. ഇനി ഈ പരീക്ഷയിലല്ലാതെ വരുന്ന ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, അതിന് വേറെ പരീക്ഷയാണുള്ളത്. പ്രിലിംസ് സെയിം ആണ്, പക്ഷേ മെയിൻസ് ഫോറസ്റ്റ് സർവീസിൻ്റെത് വ്യത്യസ്തമാണ്. അതും ഒരു ഓൾ ഇന്ത്യ സർവീസ് ആണ്. അങ്ങനെ ഇന്ത്യയിൽ 3 ഓൾ ഇന്ത്യ സർവീസുകളാണ് ഉള്ളത്: IAS, IPS ആൻഡ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഓക്കെ, വ്യക്തമാണ്. അപ്പം ഒരു സംശയം ഇതാണ്, IASകാർക്ക് കൂടുതൽ ശമ്പളം അല്ലെങ്കിൽ ബാക്കി സർവീസിലുള്ളവർക്ക് ശമ്പളം കുറവാണ്, ആനുകൂല്യങ്ങൾ കുറവാണ്, അങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. ശരിക്കും അതിലെ വാസ്തവം എന്താണ്? ഗ്രേഡ് A സർവീസുകളിൽ എല്ലാത്തിനും നമ്മളുടെ സീനിയോറിറ്റി, നമ്മളുടെ ഗ്രേഡും അനുസരിച്ച് ഒരേ ശമ്പളമായിരിക്കും ലഭിക്കുന്നത്. ശമ്പളത്തിന്റെ കാര്യത്തിൽ യാതൊരു വ്യത്യാസമില്ല. മറ്റ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിലും വ്യത്യാസങ്ങളൊന്നും തന്നെ വരുന്നില്ല. വ്യത്യാസം വരുന്നത് നമ്മളുടെ അധികാര പരിധിയുടെ കാര്യത്തിലാണ്. അത് ഓരോ സർവീസിന്റെയും സ്വഭാവം അനുസരിച്ച് വ്യത്യാസമുള്ളതായിരിക്കും. നമ്മളെ ഗൂഗിളിലൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരയുന്ന ഒരു കാര്യം IAS ഓഫീസർക്ക് എത്ര സാലറി കിട്ടുമെന്നൊരു കാര്യമാണ്. ശരിക്കും അതിനെ കുറിച്ച് എന്താണ് ഡോക്ടർ നിർമ്മലിന് പറയാനുള്ളത്? IAS ഓഫീസറുടെ സാലറി അവരുടെ എല്ലാ സർക്കാർ സർവീസുകളും പോലെയാണ്. അതിന്റെ നമ്മളുടെ പ്രൊമോഷൻ കിട്ടുന്നതനുസരിച്ച് സാലറി കൂടിക്കൊണ്ടിരിക്കും. IASന്റെ ഫസ്റ്റ്, അതായത് നമ്മൾ ആദ്യമായിട്ട് സിവിൽ സർവീസിൽ ജോയിൻ ചെയ്ത് ട്രെയിനിങ് കാലഘട്ടം തൊട്ട് നമുക്ക് ആദ്യത്തെ ഫ്യൂ ഇയേഴ്സ് കിട്ടുന്ന ബേസിക് പേ എന്ന് പറയുന്നത്, നമുക്കറിയാം സർക്കാർ സർവീസിൽ ബേസിക് പേയും അതിൻ്റെ കൂടെ മറ്റ് ചെറിയ ചെറിയ ആനുകൂല്യങ്ങളൊക്കെ വരാറുണ്ട്. HRA DA എന്നൊക്കെ പറയുന്നത് പോലെ ബേസിക് പേ 56,000 rupees ആണ്. പിന്നെ അതിൻ്റെ കൂടെ HRA എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പൊതുവെ 10% ഓഫ് ബേസിക് പേ ആണ് വരുന്നത്. അങ്ങനെയുള്ള മറ്റ് ആനുകൂല്യങ്ങൾ ചേർത്ത് വരുന്നുണ്ട്. ഇത് നമ്മളുടെ ഗ്രേഡ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ബെറ്റർ പേ കിട്ടും. ഓക്കെ, റൈറ്റ്. സിവിൽ സർവീസ് IAS ഓഫീസർക്ക് എന്താണ് വാഹനം, അങ്ങനെയൊക്കെയുള്ള അലവൻസുകൾ, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇതും എല്ലാം ഡിപ്പെൻഡന്റ് ആണ്. സാധാരണഗതിയിൽ നമുക്ക് IASൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്വന്തമായിട്ട് ഒരു വാഹനം സർക്കാരിന്റെ ഇതിൽ ചെലവിൽ ലഭിക്കുന്നുണ്ട്. അതിന്റെ പെട്രോളിലെ മറ്റും കാശ് സർക്കാർ തന്നെയാണ് പേ ചെയ്യുന്നത്. ഒപ്പം അതിന്റെ കൂടെ നമുക്കൊരു ഡ്രൈവറും ഒരു ഗൺമാനും, ഇത്രയും കാര്യങ്ങളാണ് സാധാരണഗതിയിൽ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. വസതി അല്ലേ, അത് ഉണ്ടല്ലോ അതിനകത്ത് അല്ലേ. വസതിയുടെ കാര്യത്തില് ഒന്നെങ്കിൽ വസതി പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ HR അലവൻസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, റൈറ്റ്. ആ സംശയം തീർന്നു. ഇനി നമുക്ക് ഈ പരീക്ഷയെ കുറിച്ചുള്ള ഒരു കൺസേൺസ് ആണ്. ആർക്കൊക്കെ ഈ പരീക്ഷ എഴുതാം? പലർക്കും പല സംശയങ്ങൾ, പ്രത്യേകിച്ച് ഇതിലെ എത്ര തവണ എഴുതാൻ പറ്റും, അതിലെ വയസ്സ് എങ്ങനെയാണ്, അത് ഡിഗ്രിക്ക് ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക് എഴുതാൻ പറ്റുമോ തുടങ്ങിയ കുറെ സംശയങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് ക്ലിയറാക്കി തരാം. സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യങ്ങളിലൊന്ന് UPSC പരീക്ഷയെ സംബന്ധിച്ച് ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാറുണ്ട് എല്ലാ വർഷവും. ഈ നോട്ടിഫിക്കേഷൻ ഒരുപാട് പേജുകൾ വരുന്നതാണ്. എന്നാൽ പോലും ആദ്യത്തെ 10-36 പേജുകൾ ഏതൊരു മത്സരാർത്ഥിയും അതായത് പരീക്ഷാർത്ഥിയും വായിക്കേണ്ട ഒന്നാണ്. അതിലെ എല്ലാ ക്രൈറ്റീരിയകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒപ്പം നമ്മളുടെ സിലബസ് എന്താണ്, പരീക്ഷയുടെ സിലബസ് എന്താണെന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യമേ പരീക്ഷ എഴുതാനുള്ള എലിജിബിലിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എലിജിബിലിറ്റി 6 പോയിന്റുകളാണ് പറയുന്നത്. ഒന്ന്, നാഷണാലിറ്റി, അതായത് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള എലിജിബിലിറ്റി ഉള്ളത്. അതായത് പ്രത്യേകിച്ച് IAS IFS, ഫോറിൻ സർവീസും പോലീസ് സർവീസും ഇതൊക്കെ എഴുതണമെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ തന്നെ ആയിരിക്കണം. ബാക്കിയുള്ള സർവീസുകളിൽ ചെറിയ ചില ഇളവുകളുണ്ട്. അതായത് നമുക്ക് നേപ്പാൾ, ഭൂട്ടാൻ, ടിബറ്റൻ റെഫ്യൂജീസ്, പിന്നെ പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹു ഹാവ് മൈഗ്രേറ്റഡ് ടു ഇന്ത്യ, അതായത് ഇന്ത്യൻ ഒറിജിനിലുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എല്ലാ രാജ്യങ്ങളിൽ നിന്നുമല്ല, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഭൂട്ടാൻ, പിന്നെ ചില ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഭൂട്ടാൻ അല്ല മ്യാൻമാർ, നയതന്ത്രപരമായ അടുപ്പമുള്ള കുറച്ച് രാജ്യങ്ങളായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതെ, അതായത് നയതന്ത്രപരമായിട്ടുള്ള അടുപ്പവും അതോടൊപ്പം തന്നെ പണ്ട് ഇന്ത്യയിൽ നിന്നും അങ്ങോട്ട് ഒരുപാട് പേര് പോവുകയും തിരിച്ചു വരികയും ചെയ്ത ചരിത്രപരമായിട്ടുള്ള വസ്തുതകളെ കൂടി അടിസ്ഥാനപ്പെടുത്തി അവർക്കും കൂടെ പരീക്ഷ എഴുതാനുള്ള ഒരു അവകാശമുണ്ട്. എന്നാൽ അവർക്കൊക്കെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കോ ഫോറിൻ സർവീസിലേക്കോ വരാൻ വേണ്ടി സാധിക്കത്തില്ല. ഇതാണ് നാഷണാലിറ്റിയെ സംബന്ധിച്ച് വരുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഏജ് ആണ്. ഏജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിന് 2 ലിമിറ്റുകളുണ്ട്. ഒന്ന്, മിനിമം ഏജ് വേണ്ടത് 21 വയസ്സാണ്. 21 വയസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ വർഷത്തെ സിവിൽ സർവീസ് നോട്ടിഫിക്കേഷൻ പറയുന്നത് August 1, 2020 21 വയസ്സ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ വർഷം പരീക്ഷ എഴുതുന്ന ഏതൊരാൾക്കും ഈ പ്രായം കടന്നിട്ടുണ്ടെങ്കിൽ പരീക്ഷ എഴുതാനുള്ള അവകാശമുണ്ട്. ഇനി മാക്സിമം ഏജ് 32 വയസ്സാണ്. 32 വയസ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇത് ജനറൽ കാറ്റഗറിയെ സംബന്ധിച്ചിട്ടാണ് 32 വയസ്സ് പറയുന്നത്. ഒ ബി സി കാറ്റഗറിയിൽ ശ്രദ്ധിക്കണം, എല്ലാ OBC-കാർക്കും അല്ല. OBC-യിൽ റിസർവേഷൻ ആനുകൂല്യം ഉള്ളവർക്ക്, അതായത് OBC-യിൽ നമ്മൾ ക്രീമി ലെയറിൽപ്പെടുന്നവരാണ് എങ്കിൽ നമുക്ക് റിസർവേഷൻ ലഭിക്കില്ല. റിസർവേഷൻ ലഭിക്കാത്തവരെ സംബന്ധിച്ചിട്ടുള്ള ഈ എക്സ്റ്റൻഷൻ ആനുകൂല്യം, അതായത് വയസ്സിനെ സംബന്ധിച്ചിട്ടുള്ള ആനുകൂല്യം ലഭിക്കത്തില്ല. അപ്പൊ OBC-യിൽ റിസർവേഷൻ ആനുകൂല്യം ഉള്ളവർക്ക് 3 കൊല്ലത്തെ ഒരു ഇളവ് ലഭിക്കുന്നുണ്ട്. അതായത് 35 വയസ്സ് വരെ പരീക്ഷ എഴുതാവുന്നതാണ്. ഓക്കെ. അതേസമയം SC ST കാറ്റഗറിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 5 വർഷത്തെ ഇളവാണ് ലഭിക്കുന്നത്. 37 വയസ്സ് വരെ അവർക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ള അനുവാദമുണ്ട്. പിന്നെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 10 വർഷത്തെ ഇളവാണ് ലഭിക്കുന്നത്. 42 വയസ്സ് വരെ അവർക്ക് പരീക്ഷ എഴുതുവാനുള്ള ആനുകൂല്യമുണ്ട്. പിന്നെ ആനുകൂല്യം വരുന്നത് എക്സ് സർവീസ്മെന്നും അല്ലെങ്കിൽ സർവീസിൽ നിന്നും ഏതെങ്കിലും, അതായത് നമ്മളുടെ ഡിഫൻസ് സർവീസുകളിൽ നിന്നും എന്തെങ്കിലും പരിക്ക് പറ്റിയോ മറ്റും സർവീസ് ചെയ്യാൻ പറ്റാതെ ഇടക്ക് വെച്ച് നിർത്തേണ്ടി വരുന്നവർക്കുമാണ്. ഇവർക്കും ചില ആനുകൂല്യങ്ങൾ, അതായത് എക്സ് സർവീസ്മെൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അവർക്ക് 5 വർഷവും എന്തെങ്കിലും ഇഞ്ചുറി പറ്റിപ്പോരുന്നവർക്ക് 3 വർഷവും എക്സ്ട്രാ ആയിട്ട് പരീക്ഷ എഴുതാനുള്ള ഒരു ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. ഇതാണ് ഏജിനെ സംബന്ധിച്ചിട്ടുള്ള ആനുകൂല്യം. ഇനി എഡ്യൂക്കേഷണൽ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിഗ്രി പാസ്സായ സർട്ടിഫിക്കറ്റ് ആണ് എഡ്യൂക്കേഷണൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം, ഇതില് എത്ര മാർക്കുണ്ട് എന്നുള്ളത് ബാധകമല്ല. നിങ്ങൾ ഡിഗ്രി പാസ്സായോ എന്നുള്ളത് മാത്രമാണ് ബാധകം. ഇനി നിങ്ങൾ ഡിസ്റ്റന്റ് ആയിട്ടാണ്, അതായത് ഓപ്പൺ യൂണിവേഴ്സിറ്റീസിൽ ഡിഗ്രി ചെയ്തവർക്കും പരീക്ഷ എഴുതാനുള്ള അനുവാദമുണ്ട്. ഇനി ഡിഗ്രി അല്ല, മറ്റ് ചില കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം പോലും UPSC-ക്ക് പ്രത്യേകമായിട്ട്, അതായത് നിങ്ങൾ ചെയ്ത കോഴ്സിന് ഡിഗ്രിക്ക് തുല്യമാണ് എന്ന് UPSC-ക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചേക്കാം. അതൊക്കെ പ്രത്യേക കേസുകളാണ്. സാധാരണഗതിയിൽ ഒരു ഡിഗ്രി പാസ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് എഴുതാൻ അനുവാദം കിട്ടുന്നത്. ഇനി മറ്റൊരു ആനുകൂല്യമുള്ളത് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള അനുവാദമുണ്ട്. അവര് മെയിൻസ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക്, അതായത് പ്രിലിംസ് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻസിന് വേണ്ടി മറ്റൊരു ഫോം ഫില്ല് ചെയ്യണം. ആ ഫോം ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ മെയിൻസ് നിങ്ങളുടെ ഡിഗ്രി പാസ്സായ സർട്ടിഫിക്കറ്റ് അതിൽ ചേർത്താൽ മതിയാവും. ഇനി MBBS പോലെയുള്ള കോഴ്സുകൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഘട്ടമുണ്ട്. 4 കൊല്ലത്തെ പരീക്ഷ പാസ്സായാലും പിന്നെ 1 കൊല്ലത്തെ ഒരു ഇന്റേൺഷിപ്പ് വരുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവരെ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോഴത്തേക്കും മൊത്തവും കോഴ്സ് കഴിഞ്ഞതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതിയാവും. അതായത് ഇന്റേൺഷിപ്പ് അടക്കം കഴിഞ്ഞ് ചെന്നാൽ മതി. അതായത് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഒരാൾക്കും സിവിൽ സർവീസ് പരീക്ഷ എഴുതാം. അവർ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് ബേസിക് ആയിട്ടും എഡ്യൂക്കേഷനെ സംബന്ധിച്ച ക്രൈറ്റീരിയ. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡിഗ്രി പാസ് ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഫൈനൽ ഇയർ എഴുതുന്ന ഒരാൾക്ക് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ 3 കാര്യങ്ങൾ നാഷണാലിറ്റി, ഏജ്, എഡ്യൂക്കേഷൻ പറഞ്ഞു. ഇനി അറ്റംപ്റ്റുകൾ, എത്ര അറ്റംപ്റ്റ് ആണ് ഒരാൾക്ക് അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അറ്റംപ്റ്റുകളെ സംബന്ധിച്ച് ജനറൽ കാറ്റഗറിയെ സംബന്ധിച്ച് 6 അറ്റംപ്റ്റ് ആണ് മാക്സിമം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നേരത്തെ പറഞ്ഞത് 32 വയസ്സാണ്. 32 വയസ്സിനുള്ളിൽ അവർക്ക് 6 അറ്റംപ്റ്റുകൾ കൊടുക്കാൻ വേണ്ടി സാധിക്കും. 6 അറ്റംപ്റ്റിന് മുകളിൽ നൽകാൻ വേണ്ടി സാധിക്കത്തില്ല. അതേസമയം OBC യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 9 അറ്റംപ്റ്റുകളാണ് അനുവദിച്ചിട്ടുള്ളത്. 35 വയസ്സിനിടയിൽ അവർക്ക് 9 അറ്റംപ്റ്റുകൾ ചെയ്യാനുള്ള അനുവാദമുണ്ട്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ OBC കാറ്റഗറിയിലെ റിസർവേഷൻ ആനുകൂല്യം ഉള്ളവർക്ക് മാത്രമാണ്. അടുത്തത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, SC. അവർക്ക് അങ്ങനെ ഒരു അറ്റംപ്റ്റ് ലിമിറ്റ് ഇല്ല. 37 വയസ്സ് വരെ അവർക്ക് എത്ര അറ്റംപ്റ്റുകൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി അറ്റംപ്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കാര്യത്തിലേക്ക് വരാം. അവരെ സംബന്ധിച്ച് അവര് ജനറൽ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, OBC, ഇത്രയും 3 കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ അവർക്ക് 9 അറ്റംപ്റ്റ് ആണ് ചെയ്യുവാനായിട്ടുള്ള അനുവാദമുള്ളത്. മറ്റ് കാറ്റഗറിയിലുള്ള, അതായത് SC ST കാറ്റഗറി ആണെങ്കിൽ അവർക്ക് അറ്റംപ്റ്റിൽ ലിമിറ്റ്. അതേസമയം എല്ലാ ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റുള്ള ആളുകൾക്കും 42 വയസ്സ് വരെ എഴുതാനുള്ള അനുവാദമുണ്ട്. അറ്റംപ്റ്റുകളിലെ ലിമിറ്റിൽ വ്യത്യാസമുണ്ട് നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച്. അതായത് ജനറൽ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, OBC കാറ്റഗറികൾക്ക് 9 അറ്റംപ്റ്റും SC STക്ക് അറ്റംപ്റ്റിൽ ലിമിറ്റ്. വ്യക്തമായെന്ന് കരുതുന്നു. അടുത്തത് റെസ്ട്രിക്ഷൻസ് ആണ്. ചിലർക്ക് എഴുതാൻ പറ്റത്തില്ല. അതായത് ഇപ്പൊ IAS കിട്ടിയിട്ട് സർവീസിൽ ഇരിക്കുവാണെങ്കിൽ വീണ്ടും പരീക്ഷ എഴുതാൻ സാധിക്കത്തില്ല. ഒരു കാരണവശാലും എഴുതാൻ സാധിക്കത്തില്ല. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവീസിൽ ഇനി ഒരു പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. IAS ലും IFS ലും ഇരുന്നുണ്ട് വേണമെങ്കിൽ എഴുതാം. രാജിവെച്ച് ഇറങ്ങിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പരീക്ഷ എഴുതാം. അതേസമയം IPS ലുള്ളവർക്ക് പരീക്ഷ എഴുതാം. പക്ഷെ IPS ഓപ്ഷൻ വെക്കാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ പേര് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് IPS എന്ന ഒരു ഓപ്ഷൻ വെക്കുവാനുള്ള അനുവാദം ഇല്ല. നിങ്ങൾക്ക് മറ്റേതെങ്കിലും സർവീസിന് വേണ്ടി ഓപ്റ്റ് ചെയ്യാം. ഇതാണ് നിങ്ങളുടെ റെസ്ട്രിക്ഷൻസ്. പിന്നീട് ലാസ്റ്റ് ആയിട്ടുള്ള കാര്യം ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ആണ്. ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ പോലീസിനെ സംബന്ധിച്ച് ചില എക്സ്ട്രാ ക്വാളിഫിക്കേഷൻസ് വരുന്നുണ്ട്. IPSനെ സംബന്ധിച്ച് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മിനിമം ബേസിക് ക്വാളിഫിക്കേഷൻ, അതായത് നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആണോ എന്ന് നോക്കുന്നതാണ്. ഇത് എപ്പോഴാണ് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ഡൽഹിയിലെ ഒരു ആശുപത്രിയിൽ അവർ നമ്മളെ ഫിസിക്കൽ ടെസ്റ്റുകൾക്കായിട്ട് കൊണ്ടുപോകും. അതൊരു ഭയങ്കരമായ റിഗറസ് ടെസ്റ്റ് ഒന്നുമല്ല, വളരെ ലളിതമായ കാര്യങ്ങളാണ് നോക്കുന്നത്. അതിൽ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുവാനുള്ള അവസരമുണ്ട്. ഫിസിക്കൽ ടെസ്റ്റ് വളരെ ലളിതമാണ്. അതൊരു സുപ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നില്ല. ചില ഡിസ്ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ചില സർവീസുകൾ നമുക്ക് ലഭിക്കത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമുക്ക് സംബന്ധിച്ചിടത്തോളം സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള എലിജിബിലിറ്റി. ഓക്കെ, ഈ മെഡിക്കലിന്റെ കാര്യം പറഞ്ഞപ്പോൾ, ഫിറ്റ്നസിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു IPS കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചേറെ കാര്യങ്ങൾ പക്ഷേ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണമായിരിക്കും അല്ലെ? അവർക്ക് കുറച്ചേറെ റിക്വയർമെന്റ്സ് ഉണ്ടല്ലോ, അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. അതായത് IPSനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ IPSലേക്ക് നമുക്ക് സെലക്ഷൻ കിട്ടത്തില്ല. സ്കോളിയോസിസ് പോലെയുള്ളതാണെങ്കിൽ പോലും കിട്ടത്തില്ല. ഹൈറ്റിനും ചില മാനദണ്ഡങ്ങളുണ്ട്. അതിന് ക്ലോസ് ചെയ്താൽ മാത്രമേ, അറിയാമല്ലോ പോലീസിന് എപ്പോഴും അങ്ങനെയാണ്. ബാക്കിയുള്ള സർവീസുകളിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നം വരുന്നില്ല. ഓക്കെ, റൈറ്റ്. അതുപോലെ ഒരു കാര്യം കൂടെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഈ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ സംസാരിക്കുന്ന സമയം വരെ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പരീക്ഷ എഴുതിയാൽ മാത്രമേ അറ്റംപ്റ്റ് ആയിട്ട് കൂട്ടുകയുള്ളൂ. അങ്ങനെ തന്നെയല്ലേ? അല്ലാതെ നമ്മൾ അപ്ലൈ ചെയ്താൽ നമ്മൾ അറ്റംപ്റ്റ് ആയിട്ട് കണക്കാക്കത്തില്ല അല്ലേ? അതെ, അതായത് അറ്റംപ്റ്റ് ആയിട്ട് പരിഗണിക്കുന്നത് നമുക്കറിയാം പ്രിലിംസിന് 2 പേപ്പറുകളാണുള്ളത്, പേപ്പർ 1, പേപ്പർ 2. പേപ്പർ 1 രാവിലെയും പേപ്പർ 2 ഉച്ച കഴിഞ്ഞുമാണ്. പേപ്പർ 1ന്റെ എക്സാം ഹാളിൽ നമ്മൾ കയറി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അറ്റംപ്റ്റ് ആയി, അല്ലെങ്കിൽ അത് അറ്റംപ്റ്റ് അല്ല. പേപ്പർ 1 ഏതെങ്കിലും ഒരു പേപ്പർ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അറ്റംപ്റ്റ് ആയിട്ട് പരിഗണിക്കും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പൊ നിലവിൽ ഗവൺമെന്റ് അങ്ങനെ ഒരു UPSC അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ എഴുതിയാൽ, നിങ്ങൾ അപ്ലൈ ചെയ്താൽ പോലും അറ്റംപ്റ്റ് ആയിട്ട് ഇതിനെ പരിഗണിക്കണമെന്ന് പറഞ്ഞൊരു ശുപാർശ വന്നിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം പോയിട്ടുണ്ട്. പക്ഷെ ആസ് ഓഫ് നൗ നമ്മൾ നമ്മൾ എക്സാം എഴുതിയെങ്കിൽ മാത്രമേ അത് അറ്റംപ്റ്റ് ആയിട്ട് കണക്കാക്കുകയുള്ളൂ. അതെ, ഫൈൻ. അപ്പൊ നമ്മുടെ 2 സംശയങ്ങൾക്ക് ഡോക്ടർ നിർമ്മൽ വളരെ ക്ലിയർ ആയിട്ട്, വളരെ ക്രിസ്പ് ആയിട്ടുള്ള ഒരു വിശദീകരണം നൽകി. നമ്മുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ അവസാനിക്കുമ്പം നമുക്ക് ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്യുക. ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ ഞങ്ങൾ ആ ചോദ്യങ്ങളും അതിനുള്ള കൃത്യമായ ആൻസറുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. Race2IASന്റെ ഓൺലൈൻ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഒരു 6 ബാച്ച് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ബാച്ചസിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നുണ്ട്, അതിന്റെ വിവരങ്ങൾ ഒപ്പം തന്നെ Race2IASന്റെ മോഡൽ സിവിൽ സർവീസ് എക്സാം രജിസ്റ്റർ ചെയ്യുന്ന വിവരങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ നിർമ്മൽ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.